പാഠഭാഗ പ്രവർത്തനം നോക്കി വായിക്കാൻ കണ്ടെത്താം. മഴയെ കുറ്റപ്പെടുത്തിയ കുട്ടികളോട് ഗാന്ധിജി എന്താണ് പറഞ്ഞത്? എന്താണ്, നമ്മൾ എപ്പോഴും നമ്മുടെ ജോലി വ്യക്തമായിട്ടും വൃത്തിയായിട്ടും ചെയ്യണം, മറ്റുള്ളവരെ കുറ്റം പറയരുത്, അതിനൊരു കാരണം പറയരുത് എന്നാണ്. ആശ്രമ വിദ്യാലയത്തിലെ അധ്യാപകർക്ക് ആശങ്ക തോന്നുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ആശങ്ക തോന്നിയത്? കള്ളം പറയുന്ന കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തെക്കുറിച്ച് എന്ത് തോന്നും എന്ന ചിന്തയാണ് അവർക്ക് ആശങ്ക ഉണ്ടാവാൻ കാരണം. പിന്നെ ഗാന്ധിജി കുട്ടികളെ അഭിനന്ദിച്ചത് എന്തിനായിരുന്നു? ഞങ്ങൾ കള്ളം വല്ലപ്പോഴുമൊക്കെ പറയുന്നുണ്ട് എന്ന് തുറന്നു പറഞ്ഞതുകൊണ്ട്, ആ സത്യസന്ധത കാണിച്ചതിനാണ് അഭിനന്ദിച്ചത്. ഗാന്ധിജി നൽകിയ വിലപ്പെട്ട ഉപദേശം എന്താണ്? ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, കള്ളം പറയരുത് എന്നാണ് പറയുന്നത് അല്ലേ. അടുത്ത് ഗാന്ധിജി അറിയാം, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ഗാന്ധിജി പറഞ്ഞു. സത്യം മാത്രമേ പറയാവൂ എന്ന് ഉപദേശിച്ച ഗാന്ധിജി അത് സ്വജീവിതത്തിന് പാലിച്ചിരുന്നു. ഗാന്ധിജിയുടെ ജീവിതത്തിൽ നിന്ന് കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി എൻ്റെ ബാപ്പുജി എന്ന പേരിൽ കുറിപ്പ് തയ്യാറാക്കുക. അതായത് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ കണ്ടെത്തിയിട്ട് എൻ്റെ ബാപ്പുജി എന്ന പേരിൽ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത് കേട്ടോ. അടുത്ത് മാതൃകയിലുള്ളതുപോലെ എഴുതുക. അവൻ നോക്കി അവൻ്റെ നോട്ടം കണ്ട് എല്ലാവരും അമ്പരന്നു. അവൾ പാടി അവളുടെ പാട്ട് കേട്ട് മറ്റുള്ളവർ കൈയടിച്ചു. രവി നടന്നു, അവൻ്റെ നടത്തം വേഗത്തിലായിരുന്നു. പകരം പദം, അടിവരയിട്ടിരിക്കുന്ന വാക്കുകൾക്ക് പകരമായി ഏത് പദം ചേർക്കാം? ഒരു വലിയ ചിന്ത എന്നുള്ളത് എന്തു പറയാം, വിചാരം കുട്ടികളിൽ രൂപപ്പെട്ടു തുടങ്ങി. ഗാന്ധിജി അവരോടുള്ള ഭാഷണം എന്നുള്ളതിന് പേര് എന്തു പറയാം, സംസാരം തുടർന്നു. വല്ലപ്പോഴും കള്ളം എന്നുള്ളതിന് പകരം ഏത് പറയാം, നുണ പറയുന്നവ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ തുടങ്ങിയ വാക്കുകളാണ് കേട്ടോ. അത് കറക്റ്റായിട്ട് എഴുതുക. അടുത്തത് കുട്ടികൾ സ്നേഹപൂർവ്വം ഗാന്ധിജിയെ തന്നെ നോക്കി നിന്നു. ഇതുപോലെ പൂർവ്വം എന്ന് ചേർന്ന് എത്ര പദങ്ങൾ കണ്ടെത്താം എന്നാണ് പറയുന്നത്. സ്നേഹപൂർവ്വം, ഹൃദയപൂർവ്വം, വിനയപൂർവ്വം, അങ്ങനെ ബാക്കി ഏതൊക്കെ പദങ്ങളുണ്ടോ അത് കണ്ടെത്തുക കേട്ടോ. അടുത്തത് കുറിപ്പ് തയ്യാറാക്കാം. ഏതൊക്കെ മഹത് വ്യക്തികളെക്കുറിച്ച് നിങ്ങൾക്കറിയാം? നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ചിലേക്ക് കുറിപ്പ് തയ്യാറാക്കി ബാലസഭയിൽ അവതരിപ്പിക്കുക എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഗാന്ധിജിയെക്കുറിച്ച് പഠിച്ചല്ലോ, അതുപോലെ വേറെ ഏതൊക്കെ മഹത് വ്യക്തികളെക്കുറിച്ച് നിങ്ങൾക്കറിയാം, അത് അവരെക്കുറിച്ച് ഏതെങ്കിലും ഒരാളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കിയിട്ട് അവതരിപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പറ്റുന്നവർ അവർക്കൊക്കെ ചെയ്യുക കേട്ടോ. താങ്ക് യു. ഇത്രയും മാത്രം, ഇത്ര മാത്രമാണ് നമ്മുടെ ഈ പാഠഭാഗത്തിലുള്ളത്. അടുത്തത് വേറെ യൂണിറ്റാണ്, രണ്ടാമത്തെ ഭാഗം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.